തിരൂര് ബസ് സ്റ്റാൻഡിൽ കുട്ടികള് ബസ് വെയിറ്റ് നിൽക്കുന്ന സമയത്ത് കാറ് വന്ന് നിൽക്കാണ്. ഒരു കുട്ടിനോട് ചോദിച്ചു, എവിടേക്കാ പോകുന്നത്? ഇന്ന സ്ഥലത്തേക്കാണ്. ഞാൻ അവിടേക്കാ കയറിക്കോന്ന് പറഞ്ഞു. ആ കുട്ടിയെ വാഹനത്തിൽ കയറ്റി. ഇറങ്ങാൻ നേരത്ത് താഴെ നിന്നൊരു 2000 നോട്ടെടുത്ത് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഇത് നിന്റെ പൈസയാണ്, ഇതിൻ്റെതല്ല എന്ന് പറഞ്ഞപ്പോ അയാൾ പറയാണ്, എന്നാലും കുഴപ്പമില്ല, എന്റെ പെങ്ങളെ കുട്ടിനെ പോലെയാണ്, നീ ആ പൈസ കയ്യിൽ പിടിച്ചോ. അടുത്ത ദിവസം അതേ സമയത്ത് എത്തി, ആ പൈസ ചോദിച്ചു. അതില് കുറച്ച് പൈസ ഒക്കെ ചെലവായി എന്ന് പറഞ്ഞപ്പോ, എന്നാൽ ഇത് വീട്ടിലറിയിക്കും, ഇനി ഞാൻ പറയുന്നത് പോലെ കേൾക്കണമെന്നാണ്, ഇനി ഞാൻ പറയുന്ന ആളുകൾക്ക് ലഹരിപ്പൊതി എത്തിക്കണമെന്നാണ്. നിലമ്പൂരിൽ 6-ാം ക്ലാസ്സിലോ 7-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി പേടിച്ചിരിക്കാണ് ക്ലാസ്സിൽ. അധ്യാപകൻ അടുത്തു വിളിച്ച് ചോദിച്ചപ്പോ എന്താണ് അവന്റെ സങ്കടം. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ദാ ഈ പൊതി ആ കാണുന്ന ആൾക്ക് കൊണ്ടുപോയി കൊടുത്താൽ 30 രൂപ തരും. 6-ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് 30 രൂപ കുറച്ച് വലിയ പൈസയാണ്. അവൻ 1-ാമത്തെ ദിവസം അത് ചെയ്തു. 2-ാമത്തെ ദിവസവും പറഞ്ഞു 40 രൂപ തരും. 2-ാമത്തെ ദിവസവും ചെയ്തു. 3-ാമത്തെ ദിവസം ഒരു സൈക്കിൾ കൊടുത്തിട്ട് പറഞ്ഞു, ഈ സൈക്കിൾ ആ കടയിൽ കൊണ്ടുപോയി വിൽക്കണം. അത് പറ്റൂല എന്ന് പറഞ്ഞപ്പോ അയാൾ പറയാണ്, ഇതാ ആ ബസ് സ്റ്റാൻഡ് മുഴുവൻ മഫ്തിയിലുള്ള പോലീസാണ്, ഞാൻ അവിടെ വന്നാൽ എന്നെ പിടിക്കും, അതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ ഞാൻ കയറാറില്ല. കഴിഞ്ഞ 2 ദിവസവും ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ലഹരി എത്തിച്ചു കൊടുത്തത് നീയാണ്, അതുകൊണ്ട് ഞാൻ പിടിക്കപ്പെട്ടാൽ ഞാൻ പറയും എന്റെ കൂട്ടുപ്രതി ഇവനാണ് എന്ന് പറഞ്ഞ് ഞാൻ നിന്റെ പേര് പറയും, അതുകൊണ്ട് പറയുന്നത് കേൾക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. രക്ഷിതാക്കളെ, നമ്മുടെ മാതാ നമ്മുടെ മക്കളുടെ 4 ഭാഗത്തും കണ്ണുവേണം. അതിശക്തമായ ലഹരി മാഫിയ നമ്മുടെ മക്കളുടെ ചുറ്റുമുണ്ട്. നമ്മുടെ മക്കൾ അവർക്കും മാർക്കറ്റാണ്. ആലത്തിയൂര് ഒരു ഹയർ സെക്കൻഡറി സ്ഥാപനത്തിൽ, അവിടെ 5-ാം ക്ലാസ് മുതലുള്ള കുട്ടികളുണ്ട്. അതില് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ 20,000 രൂപ കണ്ടപ്പോ അറബി ഭാഷയെ വിളിച്ചിട്ട് പ്രിൻസിപ്പൾ പറഞ്ഞു, നിങ്ങളൊന്ന് വിളിച്ചിട്ട് എങ്ങനെയാണ് ഇത്ര പൈസ അവന്റെ കയ്യിലുള്ളത് എന്നൊന്ന് അന്വേഷിക്കുകയും. ഇപ്പൊ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്, ഒരു കുട്ടിനെ കാണിച്ചു കൊടുത്താൽ കൊണ്ടുപോയി കൊടുക്കണ്ട, ഒരു കുട്ടിനെ പരിചയപ്പെടുത്തി കൊടുത്താൽ 400 രൂപ കിട്ടും. ഇപ്പൊ ഒന്ന് കുട്ടി നോക്കി, ഒരു കുട്ടിനെ പരിചയപ്പെടുത്തി കൊടുത്താൽ 400 രൂപ തരും. നമ്മള് വെള്ളം ഒലിച്ചു പോയിട്ട് തടം കെട്ടുന്ന ഏർപ്പാടാണ്. ലഹരിയെ കുറിച്ച് ശക്തമായി നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മഹല്ലുകളിൽ നമുക്ക് ശക്തമായ ബോധവൽക്കരണങ്ങൾ നടത്താൻ പ്രിയമുള്ളവരെ സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.